എറണാകുളം രൂപതയിലെ കുർബാന തർക്കം ഈസ്റ്ററോടുകൂടി അവസാനിക്കും. കഴിഞ്ഞ ദിവസം അരമനയിൽ നടന്ന രാപ്പകൽ സമരത്തിലെ ജനപങ്കാളിത്തം വിമതകോമരങ്ങളുടെ ഉറക്കം കെടുത്തിയെന്ന് വേണം കരുതാൻ. വിമതരിലെ താടിക്കാരനായ അൽമായൻ തൻ്റെ കുറുക്കൻ ചാനലിലൂടെ രാപ്പകൽ സമരത്തിൽ പങ്കെടുക്കുന്നവരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് സമനില തെറ്റിയെന്ന് മനസ്സിലായി. ഇത്രയും നാൾ യഥാർത്ഥ വിശ്വാസികൾ പ്രതികരിക്കാതിരുന്നത് അവർക്ക് ജനപിന്തുണ ഇല്ലാത്തതുകൊണ്ടാണെന്ന് തങ്ങളുടെ അനുയായികളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാമായിരുന്നു. രാപ്പകൽ സമരത്തിൽ പങ്കെടുക്കുന്ന ജനങ്ങൾ ഈ രൂപതക്കാരല്ല എന്ന് വരുത്താൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ്. സഭയുടെ പാരമ്പര്യവും ആരാധനക്രമവും ഞങ്ങൾ പറയുന്നത് പോലെയാകണം എന്ന് വാശി പിടിക്കുന്ന വിമതകോമരങ്ങൾക്ക് എന്താണ് സഭയെന്ന് പോലും അറിയില്ല എന്നതാണ് സത്യം. സാർവത്രിക സഭയുടെ തലവനായ മാർപ്പാപ്പയുടെ കീഴിലുള്ള വ്യക്തിസഭയായ സീറോ മലബാർ സഭയ്ക്ക് സ്വന്തമായ ആരാധനക്രമമാണ് നിലവിലുള്ളത്. എന്നാൽ മാർപ്പാപ്പ ചൊല്ലുന്നതുപോലെയുള്ള ജനാഭിമുഖ കുർബാനയാണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന് വിശ്വാസികളെ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിടിയിക്കുന്നവർ വിഡ്ഢികളുടെ ലോകത്താണ്. മാർപ്പാപ്പ അർപ്പിക്കുന്നത് ലത്തീൻ സഭയുടെ ആരാധനക്രമമനുസരിച്ചുള്ള കുർബാനയാണെന്ന് വിമതർക്ക് അറിയില്ലാഞ്ഞിട്ടോ അതോ കൂടെയുള്ള അണികളെ വിഡ്ഢികളാക്കാനോ. യഥാർത്ഥ വിശ്വാസികളുടെ രാപ്പകൽ സമരത്തിൽ പങ്കെടുക്കുന്നവരുമായുള്ള ചർച്ചയിൽ മാർച്ച് 5 മുൻപ് തീരുമാനം നടപ്പിലാക്കാമെന്ന് പ്രതിഷേധക്കാർക്ക് എറണാകുളം രൂപതയുടെ അഡ്മിനിസ്ട്രേറ്ററായ മാർ ബോസ്കോ പുത്തൂർ ഉറപ്പു നൽകിയിട്ടുണ്ട്. മാർപ്പാപ്പയുടെ പ്രത്യേക പ്രതിനിധിയായ സിറിൽ വാസിൽ പിതാവിന് വ്യക്തമായ ധാരണ ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനാൽ അഡ്മിനിസ്ട്രേറ്റർക്ക് തൻ്റെ തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോവുക ബുദ്ധിമുട്ടായിരിക്കും. വിമതകോമരങ്ങളുടെ പുതിയ ഉടായ്പ് അടവ് നയമൊന്നും ഉണ്ടായില്ല എങ്കിൽ ഈസ്റ്ററിന് മുൻപ് എറണാകുളം കുർബാന തർക്കം പരിഹൃതമാകും. ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.